നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഞ്ച് ലീഗ് വണ്ണിൽ പി എസ് ജി നാളെ ലില്ലി ഒഎസ്സിയുമായിട്ട് കളിക്കുകയാണ്. ഈ മത്സരത്തിന് മുന്നോടിയായി പി എസ് ജിക്ക് വൻ തിരിച്ചടിയായി അവരുടെ സൂപ്പർ താരം കിലിയൻ എംബപ്പേക്ക് ENT ഇൻഫെക്ഷൻ സ്ഥിരീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇതിനെക്കുറിച്ച് പി എസ് ജി റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നെങ്കിലും ഇപ്പോൾ ഈ മത്സരത്തിന് മുന്നോടിയായി അല്പം മുമ്പ് പുറത്തുവിട്ട മെഡിക്കൽ റിപ്പോർട്ടിൽ അവർ പറയുന്നത് താരത്തിന് അടുത്ത ആഴ്ചയുടെ തുടക്കത്തിൽ മാത്രമേ ട്രെയിനിങ് പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നാളത്തെ ലില്ലി ഒഎസ്സിക്കെതിരെയുള്ള മത്സരം കളിക്കാൻ കിലിയൻ എംബപ്പേക്ക് കഴിയില്ല. അടുത്ത മിഡ് വീക്കിൽ നടക്കുന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് മുന്നോടിയായി അദ്ദേഹത്തിന് പരിശീലനം പുനരാരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ ഒളിമ്പിക് മാഴ്സയ്ക്കെതിരെ പി എസ് സിക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ മത്സരത്തിൽ മോശമല്ലാത്ത പ്രകടനം പുറത്തെടുത്ത താരമാണ് എംബപ്പെ. എംബപ്പെ ലില്ലി ഒഎസ്സിക്കെതിരെ കളിക്കാനില്ലാത്തത് പി എസ് സിക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. മെഡിക്കൽ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള മറ്റ് താരങ്ങളുടെ കാര്യം കൂടി നമുക്ക് നോക്കാം. മാർക്കോ വെരാറ്റിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഹിപ്പ് ഇഞ്ചുറി കാരണം ഇപ്പോൾ കളിക്കളത്തിന് പുറത്താണ്. നാലാഴ്ചയെങ്കിലും അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. സെർജിയോ റാമോസിൻ്റെ റിക്കവറി പ്രോഗ്രാം പുരോഗമിക്കുന്നു. അദ്ദേഹം ഇപ്പോഴും ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങുമായി മുന്നോട്ട് പോവുകയാണ്. അടുത്ത ആഴ്ചയിൽ ഒരുപക്ഷെ അദ്ദേഹം ടീമിനോടൊപ്പമുള്ള ട്രെയിനിങ് ആരംഭിച്ചേക്കും. ലിയാൻഡ്രോ പെരേഡസിൻ്റെ റിക്കവറിയും മികച്ച രൂപത്തിൽ പുരോഗമിക്കുന്നു. ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം താരത്തിന് ടീമിനോടൊപ്പം ചേരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ടിൽ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.